ഹായ്. അപ്പൊ നമ്മളിന്നൊരു യാത്ര പോകണേട്ടാ. അവൾക്ക് വീട്ടിൽ നിന്നിട്ട് ബോറടിക്കുന്നു. അവൾ കടല് കാണിക്കാൻ കൊണ്ടുപോകണേ. കടൽ കണ്ടിട്ട് രണ്ടുപേരല്ലയ്യാ. ആപ്പിളാണെങ്കിൽ ആദ്യമായിട്ട് കടല് കാണാനും പോവാനേട്ടാ. അപ്പൊ ആ വീട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കടലിൽ. ഞങ്ങൾ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. എല്ലാത്തിലും വല്ല വീഡിയോ ഓൺ ആക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര ഉഷാറാണേട്ടാ. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. നമ്മൾ പറപ്പൂര് എത്താറായിട്ടുണ്ട്. അപ്പൊ സൈഡിൽ നല്ലൊരു പടം കണ്ടു. അപ്പൊ നിർത്തിയതാണ്. കോവിഡ് നടക്കുന്നുണ്ട്. അവിടെ മെഷീൻ കൊണ്ട് പണി നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ സമയം ഓൾറെഡി 5 മണിയായിട്ടുണ്ട്. നമുക്കൊരു 5:30 ആകുമ്പോഴേക്കും ബീച്ചിൽ എത്തണം എന്ന് വിചാരിക്കുന്നു. ചാവക്കാട് കാണാൻ നമ്മൾ പോണേട്ടാ. ചാവക്കാട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് എനിക്ക് ചാവക്കാട്. ഞാൻ 2 കൊല്ലത്തോളം അവിടെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. ചാവക്കാടാണ് ജോലി ചെയ്തിട്ടുള്ളത്. മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനേക്കാളും എന്തോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സ്ഥലമാണ് ചാവക്കാട് എന്ന് പറയുന്നത്. തൃശ്ശൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റു വള്ളങ്ങൾ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചാവക്കാട് നൽകിയിട്ടുള്ള ഒരു സംതൃപ്തി വേറെ എവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഭയങ്കര സ്നേഹമുള്ളത് അവർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരും. ഒരു പ്രത്യേക ഒരു കെയർ ആണ് അവിടുത്തെ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മെമ്മറീസ് ഉള്ളതും ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ് ചാവക്കാട്. നമ്മുടെ ഹോം ടൗൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ചാവക്കാട്. അപ്പൊ നമ്മൾ ചാവക്കാട് എത്താറായിട്ടാ. ചാവക്കാട് ബസ് സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം നമുക്ക് പാലം കടന്നിട്ട് വേണം ചാവക്കാട് ബീച്ചിന്റെ ഭാഗത്തേക്ക് പോകാനായിട്ടാ. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ ചാവക്കാട് ടൗണിലെ. നമ്മള് ഒരു കണക്കിന് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോഴത്തെ ബീച്ചിലേക്ക് പോവാണ്. ബീച്ച് റോഡിൽ നമ്മൾ കയറിയിട്ടാ. ചെറുതായിട്ട് പണി കിട്ടിയാണ്. നമ്മളെ പാർക്കിന് സമയത്ത് വണ്ടി ജസ്റ്റ് താവാനായിട്ട് പോയി. ഏകദേശം താവുന്നു. പയ്യൻ വന്ന് എന്ത് ചെയ്തുകൊണ്ട് മാത്രം എസ്കേപ്പ് ആയി പോകുന്നതാണ്. അല്ലെങ്കിൽ പണി പലയനായിട്ടാ. കുറെ വണ്ടികളോട് താവുന്നുണ്ട്. ഒരുപാട് പട്ടം ഇങ്ങനെ പറന്ന് കളിക്കണ്ട കേട്ടാ. പട്ടം പറത്ത നമുക്ക് ഏ അതിന് എത്ര ചാർജ് ചെയ്യട്ടാ. നല്ല തിരക്കാണല്ലോ ഇന്ന്. ഈ തിരക്കുണ്ടോ ഇവിടെ? ആ നാളെ ശനിയാഴ്ച ആണല്ലോ ഇന്നലെ. ആ എത്ര വണ്ടി ഉണ്ട് ഇവിടെ? ഇതുപോലെ അതാ നിങ്ങളുടെ വണ്ടി. അതോ എന്ത് വരണ്ടി വണ്ടിക്ക്? ഒരു വണ്ടിക്ക് വരും. ഇതിലെന്ത് ഇന്ധനം എന്താ? എനിക്ക് ഏ പറത്താറിയോ അങ്ങനെ മുത്തുമുളതേ പട്ടം പറഞ്ഞിരിക്കാണ്. പയ്യെ പയ്യെ ലൂസാക്കണട്ടാ. ഇതൊന്നും ലൂസാക്കിയത് മുളപ്പോ. അവിടെ കഴുത്ത് പൊട്ടിച്ച് നോക്കണ്ടിട്ടാ. അതെ അവൾക്ക് പിടിക്കണം, അവൾക്ക് പിടിക്കണം. ഇങ്ങനെ
അങ്ങനെ കപ്പലണ്ടി മേടിച്ചു വന്നിരിക്കുകയാണ് പ്രിയതമ തരൂ ഇത്ര നേരം നല്ല തിരക്കായിരുന്നു വണ്ടിയിലൂടെ ഇപ്പോഴാണ് തിരുന്ന് ഫ്രീ ആയത് ഇരുട്ടായിട്ടുണ്ട് എത്രത്തോളം വീഡിയോ ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ എക്സ്പീരിയൻസ് ഒന്ന് ഗെയിൻ ചെയ്യാൻ പോവാണ് വണ്ടി എക്സ്പീരിയൻസ് മോടെ കമ്പി വിലായിരുന്നു അല്ലേ അപ്പോൾ എൻജോയ് ചെയ്താ അപ്പോൾ നമ്മൾ ബീച്ച് കണ്ട് തിരിച്ചു പോകാൻ നിൽക്കാൻ കേട്ടാ സമയം ഒരുപാട് വൈകി സമയം 7:30 ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കാഴ്ചകൂടെ കാണാനുണ്ടായിരുന്നു പക്ഷേ ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ല മീനിന്റെ ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതൊന്നും കാണാൻ പറ്റിയില്ല മോള് കണ്ടിട്ടില്ല ഇതുവരെ അതൊക്കെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ മീൻ കൊട്ടയിലാക്കി കൊണ്ടുവയ്ക്കലും വലിയ വലിയ മീനുകളൊക്കെ ലേലം ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല നമ്മൾ പോവാണ് വണ്ടിയിൽ നമ്മൾ കയറുന്ന സ്കൂട്ടറിൽ കയറുന്നു പക്ഷേ ഇരുട്ടാണ് കാര്യമായിട്ടൊന്നും വിഷ്വൽസ് കിട്ടിയിട്ടില്ല കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ചെന്നതായിരുന്നു പക്ഷേ അത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവർക്ക് ഇഷ്ടായിക്കണേ അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാതെ വീട്ടിൽ കാണുന്നവരേക്കും ബൈ ബൈ.